കൂട്ടുകാരെ, നാം എല്ലാവരും നമ്മുടെ നാടിനെ കുറിച്ച് അഭിമാനിക്കണം. നാം അതിൽ വസിക്കുന്നു, അതിലെ എല്ലാ അവകാശങ്ങളും അനുഭവിക്കുന്നു. നമ്മുടെ രാജ്യത്തെ മാതാവിനെ പോലെ സ്നേഹിക്കണം. അതെ, അതിന്റെ പ്രകൃതിയെയും മറ്റ് സഹവാസികളെയും നമ്മൾ സ്നേഹിക്കണം. എന്റെ രാജ്യത്തിലുള്ള ജനങ്ങളെല്ലാം എന്റെ സഹോദരന്മാരും സഹോദരിമാരുമാണ്. ഈ പ്രതിജ്ഞ എനിക്കറിയാം. ഞങ്ങൾ ദിവസവും സ്കൂളിൽ ഇത് പറയാറുണ്ട്. അറിയാമോ? അത് കൊള്ളാം. നിന്റെ രാജ്യത്തിനായി നീ എന്താണ് ചെയ്യുക? എന്റെ നാടിനെ രക്ഷിക്കാൻ ജീവൻ പോലും ഞാൻ ത്യാഗം ചെയ്യും. കൂട്ടുകാരെ, ധീരനായ ഒരു ചെറിയ കുട്ടിയുടെ കഥ കേൾപ്പിക്കാം. സ്വന്തം നാടിനെ രക്ഷിക്കാൻ അവൻ ചെയ്തതെന്താണെന്ന്. സ്വന്തം നാടിനെ സ്നേഹിക്കൂ. ഒരു ദ്വീപിൽ ഒരാൺകുട്ടി താമസിച്ചിരുന്നു. എല്ലാവരെയും സ്നേഹിക്കുന്ന സ്വഭാവമുള്ള അവൻ ആ ദ്വീപിനെയും അതിയായി സ്നേഹിച്ചു. ആ ദ്വീപിനു ചുറ്റും ഉയർന്ന ശക്തമായ ഒരു മതിലുണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. വടക്ക് ഭാഗത്തുള്ള മതിലിൽ അറ്റകുറ്റപ്പണികൾ ചെയ്തു തീർക്കാനുണ്ട്. അതെ, ആ മതിലിൽ കുറച്ച് വിള്ളലുണ്ട്. നമ്മൾ ആ മതിലിനെ തീർച്ചയായും നന്നായി പരിപാലിക്കണം. തീർച്ചയായും. ഇത് കെട്ടിയത് തന്നെ കടലിൽ നിന്നും വെള്ളം ദ്വീപിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാണ്. അതെ, അതുകൊണ്ടാണ് നമ്മൾ ഭയപ്പെടാതെ ജീവിക്കുന്നത്. ശരി, നാളെ നമ്മൾ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്നതായിരിക്കും. എല്ലാവരും പിരിഞ്ഞുപോയി. പക്ഷേ ആ ബാലൻ അവിടെ തന്നെ നിന്നു. മതിലിൽ വിള്ളലോ? ഞാനൊന്ന് അവിടെ പോയി കാര്യം എന്താണെന്നൊന്ന് നോക്കട്ടെ. അന്ന് വൈകുന്നേരം നിർഭാഗ്യകരമായ ഒരു സംഭവം നടന്നു. പക്ഷേ ഭാഗ്യവശാൽ ആ ബാലൻ അവിടെ എത്തി. മതിലിൽ ഉണ്ടായിരുന്ന വിള്ളൽ ഒരു ദ്വാരമായി മാറി അതിലൂടെ വെള്ളമൊഴുകാൻ തുടങ്ങി. എന്റെ ദൈവമേ, ഒരു ദ്വാരം! ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? ഞാൻ ഗ്രാമത്തിൽ എത്തുമ്പോഴേക്കും ഈ ദ്വാരം വലുതാവുമല്ലോ. ഞാനിപ്പോ എന്താ ചെയ്യും? വെള്ളം നിർത്താൻ എന്താണ് ഒരു വഴി? ആ ബാലൻ കുറേ നേരം ചിന്തിച്ചു. എന്നിട്ട് വെള്ളത്തിന്റെ ഒഴുക്ക് നിർത്താനായി തന്റെ വിരൽ ആ ദ്വാരത്തിലേക്ക് കയറ്റി. അവൻ വിചാരിച്ചതുപോലെ വെള്ളം നിന്നു. പക്ഷെ ഞാൻ എത്ര നേരം ഇങ്ങനെ ഇവിടെ ഇരിക്കും? ആ ബാലൻ രാത്രി മുഴുവനും അങ്ങനെ തന്നെ ഇരുന്നു. അവന് നിൽക്കാൻ വയ്യാതായി. എന്റെ ദ്വീപ് നശിക്കാൻ ഞാൻ അനുവദിക്കില്ല. ആരെങ്കിലും വരുന്നതുവരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ആരാണത്? ആരാണ് ആ മതിലിന്റെ അടുത്തിരിക്കുന്നത്? അവൻ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ. എന്റെ ദൈവമേ! ഉടനെ അവർ ദ്വാരമടയ്ക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്തു. എന്നിട്ട് ആ ബാലനെ വൈദ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ചില ദിവസങ്ങൾ കടന്നുപോയി. എങ്ങനെയുണ്ട് മകനെ? എനിക്ക് സുഖമാണ്. ഞങ്ങൾ വന്നിരിക്കുന്നത് നിനക്ക് നന്ദി പറയാനാണ്. ഈ ദ്വീപിനെ രക്ഷിക്കാൻ വേണ്ടി നീ ജീവൻ കൊടുക്കാൻ പോലും തയ്യാറായി. നീ കാരണമാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് തന്നെ. ദയവായി എന്നെ പുകഴ്ത്തരുത്. എന്റെ നാടിനെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. അത് ഞാൻ ചെയ്തു. ഐലൻഡ്. ഭൂഖണ്ഡത്തെക്കാൾ ചെറിയ, വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു കര. ഡിസ്പേഴ്സ്. വിതരണം ചെയ്യുക. ഫിസിഷ്യൻ. ലൈസൻസ് ഉള്ള ഒരു വൈദ്യൻ അഥവാ ആതുര ശുശ്രൂഷകൻ.